നമസ്കാരം കോവിഡ് വാക്സിന്റെ നികുതി ഇളവ് സംബന്ധിച്ച തീരുമാനം ജൂൺ എട്ടോടെ ഉണ്ടാകും ഇന്നലെ നടന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിലാണ് ധാരണ ജൂൺ എട്ടിനകം തീരുമാനം പ്രഖ്യാപിക്കണമെന്ന് കൗൺസിൽ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു കോവിഡുമായി ബന്ധപ്പെട്ട അവശ്യവസ്തുക്കളുടെ ജി എസ് ടി നികുതി ഒഴിവാക്കലിനെ കുറിച്ചായിരുന്നു മുഖ്യ ചർച്ച നിലവിൽ വാക്സിനുകളുടെ ആഭ്യന്തര വിതരണത്തിനും വാണിജ്യ ഇറക്കുമതിക്കും അഞ്ചു ശതമാനം ജി എസ് ടി ആണ് കോവിഡ് മരുന്നുകൾക്കും ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾക്കും പന്ത്രണ്ട് ശതമാനമാണ് നികുതി ഇതിൽ ഇളവ് വേണമെന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു കോവിഡ് വാക്സിന്റെയും മരുന്നുകളുടെയും നികുതി ഒഴിവാക്കണമെന്നും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെടുകയും ചെയ്തു ജി എസ് ടി നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു സിക്കിമിലെ ഫാർമസ്യൂട്ടിക്കൽ ഊർജ മേഖലകളിൽ ചുമത്തേണ്ട കോവിഡ് സെസ് പരിശോധിക്കാൻ മന്ത്രിതല സമിതിയെ നിയോഗിക്കും ചെറുകിട വ്യാപാരികൾക്കുള്ള ത്രൈമാസ വരുമാനം തുടരാനും ജി എസ് ടി അടയ്ക്കാൻ വൈകിയതിനുള്ള പിഴയിൽ ഇളവ് നൽകിയെന്നും റിപ്പോർട്ടുണ്ട് ഇറക്കുമതി ചെയ്യുന്ന കോവിഡ് ദുരിതാശ്വാസ വസ്തുക്കൾക്ക് ജി എസ് ടി ഇളവ് നൽകാൻ തീരുമാനിച്ചതായി നിർമ്മല സീതാരാമൻ അറിയിച്ചു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത് കൂടാതെ രാജ്യത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ഫംഗസിന് എതിരെയുള്ള മരുന്നിനും ഇളവുണ്ട് കോവിഡ് ചികിത്സയ്ക്കായുള്ള ഉപകരണങ്ങളുടെ നിരക്കിൽ ഇളവ് വേണമോ എന്നത് തീരുമാനിക്കാൻ മന്ത്രിതല സമിതി രൂപീകരിക്കുകയും ചെയ്തു കൂടുതൽ നിരക്കിളവുകൾ ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പത്ത് ദിവസത്തിനകം തന്നെ സമിതി റിപ്പോർട്ട് നൽകും ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജി എസ് ടി കൌൺസിൽ ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ യോഗമാണിത് ഇന്നലത്തെ യോഗത്തിൽ നിരവധി കാര്യങ്ങളിൽ തീരുമാനമായെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ ഉപകരണങ്ങൾക്കും മരുന്നുകൾക്കും ഉൾപ്പെടെയുള്ളവയുടെ ജി എസ് ടി നിരക്ക് കുറയ്ക്കണമെന്ന് വിവിധ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു യോഗത്തിൽ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ സംസ്ഥാന ധനമന്ത്രിമാർ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു മദ്യ പ്രധാന ഘടകമായ പൂരിത ആൽക്കഹോളിനെ ജി എസ് ടി ഉൾപ്പെടുത്തുന്നതിനെ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ കേരളം എതിർത്തെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മദ്യവും ഇന്ധനവിലയും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തരുതെന്ന സംസ്ഥാനത്തിന്റെ നിലപാട് യോഗത്തിൽ ആവർത്തിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നയം ഇതുതന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു വാക്സിൻ ഉൾപ്പെടെ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ സാമഗ്രികളുടെയും നികുതി ഒഴിവാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശങ്ങൾ കേന്ദ്രം ക്രിയാത്മകമായി എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനങ്ങൾക്കുള്ള ജി എസ് ടി നഷ്ടപരിഹാരം ഉടൻ തന്നെ നൽകണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടതായും ധനമന്ത്രി വ്യക്തമാക്കി ചെരുപ്പ് തുണിത്തരങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കരുതെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു കോവിഡുമായി ബന്ധപ്പെട്ട ചികിത്സാ സാമഗ്രികളുടെ നികുതി ഒഴിവാക്കുന്ന കാര്യത്തിൽ അടുത്ത എട്ട് ദിവസത്തിനോടകം തന്നെ തീരുമാനമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു